നമസ്കാരം ഏമാനെ അകത്തോട്ട് ഇരിക്കാമല്ലോ ഡാ എന്നെ എന്നെ ഇങ്ങനെ ഇരുത്താന്ന് നോക്കണ്ട ഇന്ന് വരെ എന്നെ ആരും ഇരുത്തിയിട്ടുമില്ല എടാ ഇത് ചായ കടയോ ചാരായ കടയോ ഒന്ന് ഏമാനെ ചാരായം കുടിച്ചുകൊണ്ട് വരുന്നവരെ പോലും ഞാൻ അകത്തോട്ട് കയറ്റാറില്ല എന്നാ ഇവിടെ രാവും പകലും ചാരായ കച്ചവടമാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ പരാതി കിട്ടിയിട്ടുണ്ടല്ലോ ഏ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്റെ പൊന്ന് ഏമാനെ എന്നെ രക്ഷിക്കണം സാറ് ദയവ് ചെയ്ത് എന്റെ മാനം കാത്തു രക്ഷിക്കണം ഓ ഇത്രയ്ക്കും രക്ഷിക്കാം പോലീസ് ഇൻസ്പെക്ടർ വന്ന് എന്റെ കയ്യിൽ കൈക്കൂലി വാങ്ങിച്ചോണ്ട് പോയി എന്തവിടെ ആൾക്കൂട്ടം എന്തുണ്ടായി ഇവിടെ ചാരായ കച്ചവടമാണെന്ന് പറഞ്ഞ് ഒരു എസ് ഐ വന്ന് കൈക്കൂലി വാങ്ങിച്ചോണ്ട് പോയി പോലീസിന് സംശയത്തിന്റെ പേരിൽ ആരെയും എവിടെ വെച്ചും എപ്പോഴും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷെ മറിച്ചൊരു കാര്യം അവരെ കുറഞ്ഞു കയറ്റി വേണം കുടിപ്പിക്കുക അതും ഞങ്ങളെ കൊണ്ട് കഴിയും അതാണ് ഈ ഉടുപ്പിന്റെ മഹത്വം യുനോ ഇതൊരു വലിയ അന്യായമായി പോയി സാർ ആ അത് ഞാൻ മനസ്സിലാക്കുന്നു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അയാളുടെ പേര് നമുക്ക് ശരിക്കും ഒരു സോഡ കുടിപ്പിക്കണം 417 ഒരു കേസ് ചാർജ് ചെയ്തവ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അയാൾ അങ്ങനെ വെറുതെ വിടരുത് ഞാൻ ഇവിടെ മാനവും മര്യാദയായിട്ട് കഴിഞ്ഞുകൂടുന്നവനാ സത്യം അത് ഞാൻ എന്തൊരു ദ്രോഹമാണത് അതെ അവന്റെ തൊപ്പി ഊരി ഞാൻ നിങ്ങളുടെ കയ്യിൽ തരാം പോരാത്തത് ഒരു വർഷം ഞാൻ അവനെ അകത്താക്കും മനസ്സിലെ തുക കോടതി ചെലവിന് ഓക്കെ നമുക്ക് ബാക്കി കോടതിയിൽ എന്തോ ഒരു നല്ല മനുഷ്യൻ തക്ക സമയത്തിന് എന്നെ വന്നു ചേർന്നു ദൈവമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടവാ ഈശ്വര ചെയ്യാത്ത കുറ്റത്തിന് അവൻ എന്നെ കൊലപ്പുള്ളിയാക്കി അപ്പോൾ പത്മാവതിയെ കൊന്നത് കബീർ അല്ലേ ജയന്തി ചേച്ചിയും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നു എന്നറിയാം മതം മാറി കല്യാണം കഴിക്കാൻ അവൾ തയ്യാറാകാൻ നീ അവളെ കൊന്നെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് പ്രോസിക്യൂഷൻ കേസ് അങ്ങനെയായിരുന്നു ആ ശേഖരം മുതലാളി പണം കൊടുത്ത് സത്യം അങ്ങനെ വളച്ചൊടിച്ചു പത്മാവതി പിന്നെ എങ്ങനെ മരിച്ചു ഒന്ന് നിൽക്കണേ എന്താ സാമൂഹ്യക്ഷേമ കേന്ദ്രം എവിടെയാ ഇവിടെ അടുത്താ വരി ഇതാ ഈ കാണുന്നതാ വരട്ടെ എനിക്ക് ഈ സാരി ചേരുന്നുണ്ടോ പപ്പേട്ട പിന്നെ സാരി ഇല്ലാതെ കാണാനാണ് എനിക്ക് അതിരിക്കട്ടെ നീ എവിടെ പോയിട്ട് വരുന്നു ആ എനിക്കൊരു ജോലി കിട്ടി പപ്പേട്ട അപ്പോ പഴയ ജോലി കൊച്ചുങ്ങൾക്ക് പാല് കൊടുപ്പ് ഏ കല്യാണം കഴിയാത്ത നീ എങ്ങനെ കൊച്ചുങ്ങൾക്ക് പാല് കൊടുക്കുന്നു അത് ആ പാലല്ല പോഷകാഹാരം പാവപ്പെട്ട കുട്ടികൾക്ക് പാല് കൊടുപ്പാണ് എന്റെ ജോലി ഈ പിള്ളേർക്ക് പാലും റോട്ടിയും കൊടുക്കുമെന്ന് സൂക്ഷിച്ചു വേണോ നാട്ടുപുറത്തെ പിള്ളേരാണ് ജയിക്കില്ല അപ്പേട്ട് അങ്ങോട്ട് വാ ഞാൻ കൊറേ
പാൽ പൗഡറും റൊട്ടിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് വിട്ടു തരുമോ? എപ്പോ വരണം? എവിടെ വരണം? നാളെ രാവിലെ അങ്ങ് സെന്ററിൽ. അങ്ങ് സെന്ററിൽ? അല്ല ഇത് നിന്റെ അല്ലേ? ഈ പാൽപ്പൊടി അസനക്കാരെ കട കൊടുക്കും, ഈ റൊട്ടി മത്തായുടെ കട കൊടുക്കും. പാവം പറ്റ പിള്ളേരുടെ വയറ്റിലടിക്കുന്ന ഇടപാടാ. എടാ നിന്റെ പ്രസംഗമൊന്നും നിർത്തടാ, എനിക്കറിയടാ. എടാ ഇത് നമ്മൾ മോഷ്ടിച്ചില്ലെങ്കിലേ വേറെ ആമ്പിള്ളേര് മോഷ്ടിക്കും. അപ്പോഴും പിള്ളേര് പട്ടിണി തന്നെയാ കേട്ടോ. എടാ ഞാൻ പറയുമ്പോൾ കേട്ടാ മതി കേട്ടോ. അണ്ണൻ പറഞ്ഞ അണ്ണന് വേണ്ടി ഞാൻ മരിക്കും. അത് വേണ്ടിയാ നിന്നെ ഞങ്ങളെ കമ്പനി ചേർത്തിയത്. കേട്ടാക്ക, നമ്മൾ മൂന്നുപേരും കൂടെ ഒന്നിച്ച് നിന്നാ ഈ സെന്ററിനെ ഇവിടെ നിന്നിങ്ങനെ പൊക്കി എടുത്ത് കുതിരവട്ടത്തോണ്ട് ഒന്ന് വയ്ക്കാം. പാറുക്കുട്ടി, ഇവന് ഹനുമാന്റെ ഫാമിലിയാ. വാല് കട്ട് ചെയ്തു പോയതാ ഈ ഡോബർമാൻ പട്ടിയെ പോലെ. വഴിയിൽ ആരും കാണാതെ ആളുകളൊക്കെ സംശയമാണ്. ഒന്നോട് തരും ഞാൻ. എടാ ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും? കോഴിയാന്ന് പറയും. കോഴിയോ? എടാ കോഴി റൊട്ടി രൂപത്തിൽ. അപ്പൊ ചാരായോന്ന് പറയാം. വേണ്ട കഞ്ചാവാന്ന് പറഞ്ഞു. കഞ്ചാവാന്ന് പറയാം. നിന്റെ തലേലെന്താണ്? പാൽപ്പൊടിയും റൊട്ടിയും. ഓയ്യോ, നീ ഒരു ചുക്കും ചെയ്യണല്ലോ. നീ ഒന്നും പറഞ്ഞു, നീ ഒന്നും പറയണ്ട. നീ പോയാ മതി. ദാരിദ്ര്യവാസികൾ, പാലി വേണ്ടതോടെ പാത്രം വെക്കട. വാ, നീ മാറി നിൽക്കടാ. പാറുക്കുട്ടിയമ്മേ, കുഞ്ഞുങ്ങളോട് കുറെ കൂടി സൗമ്യമായി സ്നേഹമായും പെരുമാറണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ? എനിക്ക് സ്നേഹം കുറെ കുറവാണെന്ന് വെച്ചോ, പക്ഷേ നിങ്ങളെ സ്നേഹം പാട്ടായിട്ടുണ്ട്. പാറുക്കുട്ടിയമ്മേ, അനാവശ്യം പറയരുത്. പരാതി പോയിട്ടുണ്ട്. എന്തിന്? ആ മേത്തച്ചെരുക്കനുമായിട്ട് ഒളിച്ചു കളി ആരും അറിയില്ലെന്നാണ് നിങ്ങളെ വിചാരം? കബീറും ഞാനും തമ്മിൽ സ്നേഹമാണ്, അതിൽ ആർക്കാ ഇത്ര നഷ്ടം? മതം മാറി കെട്ടിക്കോ, എന്തിനു നാട് നാട്ടിക്കുന്നത്? പാറുക്കുട്ടിയമ്മേ, പാലെന്താ ഇത്ര നേർത്തിരിക്കുന്നത്? എന്നാ നാളെ മുതൽ നിങ്ങൾ തന്നെ കാച്ചി കുറുക്കി കൊടുക്കും. എന്നാ പിന്നെ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ പാൽപ്പൊടി മോഷണം ആരും അറിയില്ലെന്ന് ധരിക്കരുത്. ഇങ്ങനെ അങ്ങ് പരിഭവിച്ചാലോ? പിന്നെന്തിനാ കാത്തുന്നത്? ചേട്ടൻ എപ്പോഴും തമാശയാ. ഇങ്ങനെ മുഖം വീർപ്പിക്കാൻ എന്തുണ്ടായി? അറ്റൻഡർ പാറുക്കുട്ടി പറഞ്ഞൊന്നും ചേട്ടൻ കേട്ടില്ലല്ലോ. വീട്ടിലിരുന്ന് ഞാൻ എങ്ങനെ നിങ്ങളുടെ വെൽഫെയർ സെന്ററിലെ സംഭാഷണം കേൾക്കും? ഇങ്ങനെ നടന്ന് നാട് നാറ്റിക്കാതെ മതം മാറി കെട്ടാൻ അവള് പറഞ്ഞത്. അവരൊരു സത്യം പറഞ്ഞു, അതിന് നീ എന്തിനു പരിഭവിക്കുന്നു? ഞാൻ ഇനി ആ ജോലിക്ക് പോകുന്നില്ല. ഒരു ഗ്രാമലക്ഷ്മി ഇങ്ങനെ തൊട്ടാവാടിയാകരുത്. എനിക്കൊരു ജോലി കിട്ടുന്നവരെ പത്മെല്ലാം സഹിക്കും. വീട്ടിൽ ചെന്നാൽ ഇതിലിരട്ടി വിമർശനങ്ങളാണ്. അവിടെ മതമായിരിക്കും പ്രശ്നം. നിനക്ക് പ്രേമിക്കാൻ ഒരു അന്യജാതിക്കാരനെ മാത്രമേ കിട്ടിയുള്ളൂ എന്നാണ് അമ്മ ചോദിക്കുന്നത്. ചോദ്യം ശരിയല്ലേ? എന്നെ മുസ്ലിമായി ജനിപ്പിക്കാൻ ഞാൻ ആരോട് ശുപാർശ ചെയ്തില്ല. എന്റെ പ്രയാസങ്ങളൊന്നും ചേട്ടനറിയില്ല. ഞാനും പത്മയെ പോലെ നിരാശയും നെടുവീർപ്പുമായി നടന്നാലോ? ഞാൻ പാൽപ്പൊടി മോട്ടിച്ചെന്ന് പറഞ്ഞ് അവൾ എന്റെ പേരിൽ റിപ്പോർട്ട് അയച്ചിരിക്കുകയാണ്.
അവളെ ഞാൻ വിളിച്ചെന്ന് നീ അവളോട് പോയി പറഞ്ഞില്ലേ? അതിന് അവൾ തന്ന മറുപടി മുതലാളിയുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് നാണാകുന്നു. പാറക്കുട്ടി പേടിക്കണ്ട, അവളെ. അയ്യോ അത് വേണ്ട മുതലാളി. പാറക്കുട്ടി പോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നീ അവളോട് പോയി പറ. ഇങ്ങനെ മരത്തണലിലും ആറ്റുവക്കിലുമായി നമ്മൾ എത്ര കാലം കഴിയും? ഒരു മുസ്ലിം യുവാവിന് ഒരു നായർ കുടുംബത്തിൽ മതപരമായി കാലുകുത്താൻ അംഗീകാരം കിട്ടുന്നത് വരെ. എന്താ അത്? ഈ ജന്മം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മതം നന്നാക്കിയിട്ട് മനുഷ്യനെ നന്നാക്കാനുള്ള പായ് വേലയാണ് ഇവിടെ നടക്കുന്നത്. വേദമൊന്നും കേൾക്കാനൊന്നുമല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. മരണം വന്നത് എന്തിനാണെന്ന് ഈ കണ്ണുകൾ വിളിച്ചു പറയുന്നുണ്ട്. അയ്യോ തിടുക്കപ്പെട്ടു പോകുന്നത് കൊണ്ട് കണ്മഷ പോലും എഴുതിയില്ല. ഈ നീല കണ്ണുകളിൽ കണ്മഷ അധിക പറ്റാൻ തന്നെ. ഇങ്ങനെ പൊതുസ്ഥലത്തിരുന്നാണോ സൗന്ദര്യം ആസ്വദിക്കുന്നത്? സൗകര്യമായി മറ്റൊരിടത്തും വിളിച്ചാൽ നീ വരില്ലല്ലോ. വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ ഉടൻ കൂടെ വരും. അതെങ്ങനെയാണ് നാം മനസ്സിലാകത്തത്? നമുക്ക് കല്യാണം കഴിക്കാം. ഏത് മതാചാര പ്രകാരമാണെന്ന് കൂടി പറയൂ. ചേട്ടൻ മതം മാറിയാൽ എന്റെ വീട്ടുകാരെ സമ്മതിച്ചേക്കും. നീ മതം മാറാതെ എന്റെ വീട്ടിൽ കാലുകുത്താൻ സമ്മതിക്കില്ല. ചേട്ടൻ ഇഷ്ടമാണോ? എന്റെ പത്മത്തിന് ഏത് വേഷത്തിൽ കാണുന്നതും എനിക്കിഷ്ടമാണ്. കയ്യിൽ മൈലാഞ്ചിയും അണിഞ്ഞ് കസവ് തട്ടവും ഇട്ട് പാദസരവും കിരിക്കി പാത്തുമ്മയുടെ ഒരു വരവുണ്ട്. കോടിമണം മാറാത്ത കസവുമുണ്ടും തൂവെള്ള ജുബയും ധരിച്ച് എന്റെ മണവാളിന്റെ ഒരു എഴുന്നേറ്റം.